നമസ്കാരം എല്ലാവർക്കും ബയോ അബോർഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്ലസ് വൺ സുവോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അനിമൽ കിങ്ഡം എന്ന ചാപ്റ്ററിന്റെ ഏഴാമത്തെ പാർട്ടാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യത്തെ ഭാഗങ്ങൾ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആർത്രോപോഡ വരെ പറഞ്ഞിരുന്നു അല്ലെ. നമുക്കിനി ഫൈലം മൊളുസ്കയെ കുറിച്ച് നോക്കാം. ഫൈലം മൊളുസ്ക എന്ന് പറയുന്നതിൽ വരുന്നത് ഈ ഒച്ച് ഒക്കെ ഇല്ലേ, സ്നെയില്, സ്ലഗ്, അതുപോലെ തന്നെ ഒക്ടോപ്പസ്, ഇതെല്ലാം വരുന്ന ഒരു ഫൈലമാണ് ഫൈലം മൊളുസ്ക എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലം. അപ്പൊ നമ്മൾ ലാർജസ്റ്റ് അനിമൽ ഫൈലം ആർത്രോപോഡയാണെന്ന് പറഞ്ഞു അല്ലെ. ഈ മൊളുസ്ക എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് അനിമൽ ഫൈലമാണ്. ഇത് ടെറസ്ട്രിയൽ ആവാം അല്ലെങ്കിൽ അക്വാട്ടിക് ആവാം. അക്വാട്ടിക് അനിമൽസും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ടെറസ്ട്രിയൽ അനിമൽസും കാണുന്നുണ്ട്. ഈ അക്വാട്ടിക്കിൽ തന്നെ മറൈൻ ഹാബിറ്ററ്റിൽ ജീവിക്കുന്നവരും അതുപോലെ തന്നെ ഫ്രഷ് വാട്ടറിൽ ജീവിക്കുന്നവരും ഒക്കെ കാണുന്നുണ്ട്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർഗൻസ് കൂടിച്ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഫോം ചെയ്തിട്ടുണ്ടാവും അല്ലെ. ഡൈജസ്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയുന്ന പോലെ ഡിഫറെന്റ് ഓർഗൻ സിസ്റ്റംസ് അവരുടെ ബോഡിയിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദെൻ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. എന്താണ് ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബോഡിയെ ഏതെങ്കിലും ഒരു സെൻട്രൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് രണ്ട് ഈക്വൽ ഹാഫ്സ് ലഭിക്കുന്നത്. ഇനി ട്രിപ്ലോബ്ലാസ്റ്റിക് ആണ്. ട്രിപ്ലോബ്ലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംബ്രിയോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് മൂന്ന് ജേം ലെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, എക്ടോഡേം, എൻഡോഡേം ആൻഡ് മീസോഡേം. ദെൻ സീലോമേറ്റ്സ് ആണ്. ബോഡി കാവിറ്റി അല്ലെങ്കിൽ സീലോം കാണുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഏത് ഫൈലത്തെ കുറിച്ചാണ് പറയുന്നത്? ഫൈലം മൊളുസ്ക അല്ലെ. സ്നെയിലൊക്കെ ഈ ഗ്രൂപ്പിലാ വരുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സ്നെയിലൊക്കെ എന്ത് കാണുന്നുണ്ട്? ഒരു ഷെല്ല് കാണുന്നില്ലേ. അപ്പോ ഈ ഫൈലം മൊളുസ്കയിൽ വരുന്ന ചില അനിമൽസില് കൽക്കാരിയസ് ഷെല്ല് കാണുന്നുണ്ട്. അവയുടെ ബോഡിയെ കവർ ചെയ്ത് ഒരു കൽക്കാരിയസ് ഷെല്ല് കാണുന്നുണ്ട്. എല്ലാ അനിമൽസിലും കാണപ്പെടുന്നില്ല, എന്നാലും കുറെ അനിമൽസിൽ അത്തരത്തിലൊരു ഷെല്ല് കാണുന്നുണ്ട്. അവയുടെ ബോഡി അൺസെഗ്മെന്റഡ് ആണ്. ബോഡിയെ മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്, ഹെഡ്, മസ്കുലർ ഫൂട്ട് ആൻഡ് വിസറൽ ഹമ്പ്. അപ്പോ ഇങ്ങനെ മൂന്ന് ഭാഗങ്ങളാക്കി അവയുടെ ബോഡിയെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹെഡ്, മസ്കുലർ ഫൂട്ട് ആൻഡ് വിസറൽ ഹമ്പ്. ഈ വിസറൽ ഹമ്പിനെ കവർ ചെയ്ത് ഒരു ലെയർ കാണുന്നുണ്ട്. അതിന് നമ്മൾ മാൻറ്റിൽ എന്നാണ് പറയുന്നത്. ഒരു സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ ആണത്. അപ്പോ ഈ വിസറൽ ഹമ്പിനെ കവർ ചെയ്ത് കാണുന്ന സ്കിന്നുകൊണ്ടുള്ള ഒരു ലെയർ ആണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ഈ മാൻറ്റിലിനും വിസറൽ ഹമ്പിനും ഇടയ്ക്ക് വരുന്ന സ്പേസിന് നമ്മൾ മാൻറ്റിൽ ക്യാവിറ്റി എന്നാണ് പറയുന്നത്. അപ്പോ ദ സ്പേസ് ബിറ്റ്വീൻ ഹംപ് വിസറൽ ഹംപ് ആൻഡ് ദി മാൻറ്റിൽ ഈസ് കോൾഡ് മാൻറ്റിൽ ക്യാവിറ്റി. അവിടെ ഗിൽസ് കാണുന്നുണ്ട്, ഫെതർ ലൈക്ക് ഗിൽസ് കാണുന്നുണ്ട്. ഈ ഗിൽസ് എന്തിനാണ് സഹായിക്കുന്നത്? റെസ്പിറേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നുണ്ട്. അപ്പോ ഫൈലം മൊളുസ്കയിൽ വരുന്ന അനിമൽസിന്റെ ബോഡി മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചിരിക്കുന്നു, ഹെഡ്, മസ്കുലർ ഫൂട്ട് ആൻഡ് വിസറൽ ഹംപ്. ചില അനിമൽസിൽ എന്ത് കാണുന്നുണ്ട്? കാൽക്കാരിയസ് ഷെല്ല് കാണുന്നുണ്ട് അല്ലെ. ഈ വിസറൽ ഹംപിനെ കവർ ചെയ്ത് കാണുന്ന ഒരു ലെയർ ആണ് മാൻറ്റിൽ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ലെയർ ഓഫ് സ്കിൻ. ഈ മാൻറ്റിലിനും വിസറൽ ഹമ്പിനും ഇടയ്ക്കായിട്ട് കാണുന്ന സ്പേസിന് എന്ത് പറയുന്നു? മാൻറ്റിൽ ക്യാവിറ്റി എന്ന് പറയുന്നു. ഈ മാൻറ്റിൽ ക്യാവിറ്റിയിൽ എന്ത് കാണുന്നുണ്ട്? ഗിൽസ് കാണുന്നുണ്ട്, ഫെതർ ലൈക്ക് ഗിൽസ് കാണുന്നുണ്ട്. ഈ ഗിൽസ് എന്തിനാണ് സഹായിക്കുന്നത്? റെസ്പിറേഷനും സഹായിക്കുന്നുണ്ട്, അതുപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ ഒരു മൊലൂസ്കയുടെ ബോഡി പ്ലാൻ ആണ് തന്നിട്ടുള്ളത്. ഹെഡ് റീജിയൻ ഇതാ ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗമാണ് ഈ വിസറൽ ഹമ്പ് എന്ന് പറയുന്നത്. ഈ ഡൈജസ്റ്റീവ് ട്രാക്ട് ഒക്കെ വരുന്ന ഈ ഭാഗമാണ് വിസറൽ ഹമ്പ്. ഈ വിസറൽ ഹമ്പിനെ കവർ ചെയ്തിട്ട് ഒരു ലെയർ കാണുന്നു എന്ന് പറഞ്ഞു. അതാണ് മാൻറ്റിൽ. ഈ മാൻറ്റിലും വിസറൽ ഹമ്പിനും ഇടയ്ക്കായി കാണുന്ന ഈ ക്യാവിറ്റിയാണ് മാൻറ്റിൽ ക്യാവിറ്റി. അവിടെ എന്ത് കാണുന്നുണ്ട്? ഫെതർ ലൈക്ക് ഗിൽസ് കാണുന്നുണ്ട്. ആ ഗിൽസ് എന്തിന് സഹായിക്കുന്നു? റെസ്പിറേഷനും അതുപോലെ തന്നെ എക്സ്ക്രീഷനും സഹായിക്കുന്നു. ഇതാണ് മസ്കുലർ ഫൂട്ട്. പിന്നെ ഷെല്ല് കാണുന്നുണ്ട് അല്ലെ. എല്ലാത്തിലും ഷെല്ല് കാണുന്നില്ല, എന്നാലും കുറെ എണ്ണത്തിൽ ഷെല്ല് കാണുന്നുണ്ട്. അപ്പൊ ഇത്രയുമാണ് ഒരു മൊളുസ്ക എന്ന് പറയുന്ന ആ ഫൈലത്തിൽ വരുന്ന ഒരു അനിമലിന്റെ ബോഡി പ്ലാന്. ഈ അനിമൽസിന്റെ ഹെഡ് റീജിയനിൽ സെൻസറി ടെന്റക്കിൾസ് കാണുന്നുണ്ട്. അപ്പോ ഫൈലം മൊളുസ്കയിൽ വരുന്ന അനിമൽസിന്റെ ഹെഡ് റീജിയനിൽ എന്ത് കാണുന്നുണ്ട്? സെൻസറി ടെന്റക്കിൾസ് കാണുന്നുണ്ട്. അത് നിങ്ങൾ ഒരു സ്നെയിലിനെ, ഒരു ഒച്ചിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒച്ചിന്റെ ഹെഡ് റീജിയനിലായിട്ട് ടെന്റക്കിൾസ് കാണപ്പെടുന്നില്ലേ. അപ്പോ ഇവിടെ ഹെഡില്
ആന്റീരിയർ റീജിയനിലായി എന്ത് കാണുന്നു? സെൻസറി ടെൻഡക്കിൾസ് കാണുന്നു. അവയുടെ മൗത്തില് ഈ ഫുഡിനെയൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് ഒരു റാസ്പിംഗ് ഓർഗൻ കാണുന്നുണ്ട്. ഫയൽ ലൈക്ക് റാസ്പിംഗ് ഓർഗൻ കാണുന്നു. അതിനെയാണ് നമ്മൾ റാഡുല എന്ന് പറയുന്നത്. അപ്പോ മൗത്തിൽ എന്ത് കാണുന്നുണ്ട്? റാഡുല എന്ന് പറയുന്ന ഒരു റാസ്പിംഗ് ഓർഗൻ കാണുന്നുണ്ട്. ഫുഡൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു ഓർഗൻ ആണത്. ഇവിടെ നോർമലി ഡയീഷ്യസ് കണ്ടീഷൻ ആണ്. ഡയീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് സെപ്പറേറ്റ് ആയിട്ട് കാണപ്പെടുന്നു അല്ലെ. അപ്പൊ ഒരു ഇൻഡിവിജ്വലിനകത്ത് എയ്തർ മെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് മാത്രമാണ് കാണപ്പെടുന്നത്. ദെൻ ഒവി പാരസ് ആണ്. ഒവി പാരസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എഗ് ലേയിങ് ആണ് അല്ലെ. ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് ആണ്. അപ്പോ ഡെവലപ്മെന്റിന്റെ സമയത്ത് അവിടെ ഒരു ലാർവൽ സ്റ്റേജ്, ഒന്നോ അതിൽ കൂടുതലോ ലാർവൽ സ്റ്റേജ് കാണപ്പെടുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഇൻഡയറക്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് നോക്കാം. പൈല, ആപ്പിൾ സ്നൈൽ എന്നറിയപ്പെടുന്ന അനിമൽ ആണ് പൈല. പിങ്ക്ടാഡ, പേൾ ഓയിസ്റ്റർ. പേൾ ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നില്ലേ, നാച്ചുറൽ ആയിട്ട് പേളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓയിസ്റ്റർ ആണ് പേൾ ഓയിസ്റ്റർ എന്ന് പറയുന്നത്. ദെൻ സെപ്പിയ, കട്ടിൽ ഫിഷ്. ലോലിഗോ, സ്ക്യുഡ്, കൂന്തളില്ലേ, അതാണ് ഈ ലോലിഗോ എന്ന് പറയുന്നത്. ദെൻ ഒക്ടോപ്പസ്, ഒക്ടോപ്പസ് എല്ലാവർക്കും അറിയാലോ, നീരാളി അല്ലെ, ഡെവിൽ ഫിഷ് എന്നറിയപ്പെടുന്ന ഒക്ടോപ്പസ്. ദെൻ അപ്ലേഷ്യ, അപ്ലേഷ്യ എന്ന് പറയുന്നത് സീ ഹെയർ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഡെന്റാലിയം, ഡെന്റാലിയം ടസ്ക് ഷെൽ എന്നാണ് അറിയപ്പെടുന്നത്. ദെൻ കീറ്റോപ്ലൂറ, കീറ്റോപ്ലൂറ എന്നുള്ളത് കൈറ്റൻ എന്നാണ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ഇത്രയുമാണ് ഫൈലം മൊളൂസ്കയ്ക്ക് എക്സാമ്പിൾസ്. ഇത് നമ്മളുടെ കോമൺ സ്നെയിൽ അല്ലെ. ഇതാണ് പൈല, ആപ്പിൾ സ്നെയിൽ എന്നറിയപ്പെടുന്നത്. ഇത് കട്ടിൽ ഫിഷ് ആണ്. ഈ കാണുന്നതാണ് കൈറ്റൺ, ഇത് സ്ക്യുഡ്. നമുക്കിനി അടുത്ത ഫൈലത്തെ കുറിച്ച് നോക്കാം. ഫൈലം എക്കൈനോഡെർമേറ്റ. സ്റ്റാർ ഫിഷ് ഒക്കെ വരുന്ന ഫൈലമാണ് ഫൈലം എക്കൈനോഡെർമേറ്റ എന്ന് പറയുന്നത്. ഈ ഫൈലത്തില് ഫൈലത്തിന് എക്കൈനോഡെർമേറ്റ എന്ന് പേര് വരാൻ കാരണം എൻഡോസ്കെൽട്ടൻ പ്രസന്റ് ആയതുകൊണ്ടാണ്. എക്കൈനോഡെർമേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പൈനി ബോഡിയുടെ എന്നാണ് അർത്ഥം. അപ്പോ ഇവയ്ക്ക് എൻഡോസ്കെൽട്ടൻ ഉള്ളത് കൊണ്ട് സ്പൈനി ബോഡിയുടെ എന്ന് പറയുന്ന ആ മീനിങ് വരുന്ന എക്കൈനോഡെർമേറ്റ എന്നുള്ളൊരു വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഫൈലത്തിൽ വരുന്ന എല്ലാ അനിമൽസും മറൈൻ ആണ്, മറൈൻ ഹാബിറ്ററ്റിലാണ് കാണപ്പെടുന്നത്. ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. ഇവിടെ അഡൾട്ട്സില് റേഡിയലി സിമെട്രിക്കൽ ആയിട്ടുള്ള ബോഡി ആയിരിക്കും ഉണ്ടാവുക. ലാർവയാണെങ്കിലോ ബൈലാറ്ററലി സിമെട്രിക്കൽ ആയിരിക്കും. അപ്പൊ അഡൾട്ട് റേഡിയലി സിമെട്രിക്കൽ ആണ്, ബട്ട് ലാർവെ ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്. ട്രിപ്ലോ പ്ലാസ്റ്റിക് ആണ്, ദെൻ സീലോമേറ്റ് അനിമൽസ് ആണ്. ഇത് ഈ വേർഡ് ഇതെല്ലാം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട എന്നുള്ളത് കൊണ്ടാണ് പറയാത്തത് കേട്ടോ. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ദെൻ ഇവരുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ആണ്. കംപ്ലീറ്റ് ഡൈജസ്റ്റീവ് സിസ്റ്റം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൗത്തും കാണുന്നുണ്ടാവും, എനിസും കാണുന്നുണ്ടാവും അല്ലെ. ഇവിടെ ഈ മൗത്ത് എന്ന് പറയുന്നത് ലോവർ സൈഡിൽ താഴ്ഭാഗത്തായിട്ടാണ്, വെൻട്രൽ സൈഡിലായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ എനിസ് മുകൾ ഭാഗത്തായിട്ട്, അപ്പർ അല്ലെങ്കിൽ ഡോർസൽ സൈഡിലാണ് കാണപ്പെടുന്നത്. ഈ എക്കൈനോഡെർമ്സിൽ നമുക്ക് വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മൾ സ്പോഞ്ചസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ, പോരിഫറ എന്ന് പറയുന്ന ഫൈലത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വാട്ടർ കനാൽ സിസ്റ്റം പറഞ്ഞിരുന്നു അല്ലെ. ഇവിടെ എക്കൈനോഡെർമേറ്റയിൽ എന്താണ് കാണുന്നത്? വാട്ടർ വാസ്കുലാർ സിസ്റ്റം കാണുന്നുണ്ട്. ഇത് അതിന്റെ മൂവ്മെന്റിനും അതുപോലെ തന്നെ ഫുഡ് ക്യാപ്ചർ ചെയ്യാനും ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനും റെസ്പിറേഷനും ഒക്കെ സഹായിക്കുന്നു. അപ്പൊ ഈ പ്രോസസ്സുകൾക്കൊക്കെ സഹായിക്കുന്ന വാട്ടർ വാസ്കുലാർ സിസ്റ്റം എവിടെ പ്രസന്റ് ആണ്? ഫൈലം എക്കൈനോഡെർമേറ്റയിൽ പ്രസന്റ് ആണ്. എക്സ്ക്രീറ്ററി സിസ്റ്റം കാണുന്നില്ല. അപ്പൊ ഒരു സ്പെഷ്യൽ എക്സ്ക്രീറ്ററി സിസ്റ്റം ഒന്നും അവിടെ കാണപ്പെടുന്നില്ല. സെക്സസ് ആർ സെപ്പറേറ്റ്, അതായത് മെയിൽ വേറെ ഫീമെയിൽ വേറെ കാണപ്പെടുന്നുണ്ട്. ഡയീഷ്യസ് എന്ന് പറയുന്ന കണ്ടീഷൻ. റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ, സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്ട് വിത്ത് എ ഫ്രീ സ്വിമ്മിംഗ് ലാർവ. ഇപ്പോ ഫ്രീ സ്വിമ്മിംഗ് ലാർവ കാണപ്പെടുന്നുണ്ട്, സോ അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട് ഡെവലപ്മെന്റ് ആണ് അല്ലെ. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ. എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ അസ്റ്റീരിയസ്, അസ്റ്റീരിയസ് എന്ന് പറയുന്നതാണ് സ്റ്റാർ ഫിഷ്, സ്റ്റാർ ഫിഷ്. ദെൻ എക്കിനസ് സീ അർച്ചിൻ, ആന്റിഡോൺ സീ ലില്ലി, കുക്കുമേറിയ സീ കുക്കുംബർ, ആൻഡ് ഒഫ്യൂറ ബ്രിട്ടിൽ സ്റ്റാർ. ഇതാണ് ബ്രിട്ടിൽ സ്റ്റാർ. നമുക്കിനി അടുത്ത ഫൈലം നോക്കാം. ഫൈലം ഹെമികോറഡേറ്റ. ഈ ഹെമികോറഡേറ്റ എന്ന ഈ കാറ്റഗറി ആദ്യം ഫൈലം കോറഡേറ്റയിൽ ഒരു സബ് ഫൈലം ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് അതിനെ നോൺ കോറഡേറ്റയിൽ സെപ്പറേറ്റ് ഫൈലം ആക്കി മാറ്റുകയായിരുന്നു. അപ്പൊ ഹെമികോറഡേറ്റ ആദ്യം എവിടെയായിരുന്നു പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഫൈലം കോറഡേറ്റയുടെ അണ്ടറിൽ ഒരു സെപ്പറേറ്റ് സബ് ഫൈലം ആയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴത് നോൺ കോറഡേറ്റയിൽ ഒരു സെപ്പറേറ്റ് ഫൈലം ആയിട്ട് കാണപ്പെടുന്നു. ഈ ഹെമികോറഡേറ്റ എന്ന് പറയുന്ന ഈ കാറ്റഗറിയിൽ വരുന്ന അനിമൽസിൽ
കോളർ റീജിയനിലായിട്ട് ഒരു നോട്ടോകോഡിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണുന്നുണ്ട്. അതിനെയാണ് നമ്മൾ സ്റ്റോമോ കോഡ് എന്ന് പറയുന്നത്. ഇതൊരു റൂഡിമെന്ററി സ്ട്രക്ചർ ആണ്, അതായത് കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാത്ത ഒരു സ്ട്രക്ചർ ആണ്. അപ്പൊ ഈ സ്റ്റോമോ കോഡിന്റെ പ്രസൻസ് ആവാം ഒരു പക്ഷെ അതിനെ ആദ്യം കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിന്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാനായിട്ട് കാരണം. ഈ ഗ്രൂപ്പിൽ വരുന്ന അനിമൽസ് ഒക്കെ വേം ലൈക്ക് അനിമൽസ് ആയിരിക്കും. അത് മറൈൻ ആണ്, മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്ന വേം ലൈക്ക് അനിമൽസ് ആണ് ഈ ഫൈലം ഹെമികോർഡേറ്റിൽ വരുന്നത്. ഇവയ്ക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണുള്ളത്. ബൈലാറ്ററലി സിമെട്രിക്കൽ ആണ്, ട്രിപ്ലോ പ്ലാസ്റ്റിക് ആണ്, അതുപോലെ തന്നെ സീലോമേറ്റ്സ് ആണ്. അപ്പോൾ സീലോം കാണുന്നുണ്ട്, ബോഡി ക്യാവിറ്റി കാണുന്നുണ്ട്, എംബ്രോണിക് ഡെവലപ്മെന്റിന്റെ സമയത്ത് മൂന്ന് ജേം ലെയേഴ്സ് കാണുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് ട്രിപ്ലോ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. ബൈലാറ്ററലി സിമെട്രിക്കൽ എന്ന് പറയാൻ കാരണം ഏതെങ്കിലും ഒരു പ്ലെയിനിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് രണ്ട് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ബോഡി കിട്ടുന്നുള്ളൂ. ദെൻ ദെയർ ബോഡി ഈസ് സിലിണ്ട്രിക്കൽ, ബോഡി സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് കാണപ്പെടുന്നത്. മൂന്ന് ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്, പ്രൊബോസിസ്, കോളർ ആൻഡ് ട്രങ്ക്. ഈ ചിത്രം നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ബലാനോഗ്ലോസസ് എന്ന് പറയുന്ന ഒരു ഹെമികോർഡേറ്റയുടെ പിക്ചർ ആണ് അവിടെ തന്നിട്ടുള്ളത്. പ്രൊബോസിസ് ഈ ആന്റീരിയർ റീജിയനിലായിട്ട് എന്ത് കാണുന്നുണ്ട്, പ്രൊബോസിസ് കാണുന്നുണ്ട്. ദെൻ ഈ കാണുന്ന ഭാഗമാണ് കോളർ എന്ന് പറയുന്നത്. ഈ കോളർ റീജിയനിലാണ് എന്ത് കാണുന്നത്, സ്റ്റോമോ കോഡ് കാണപ്പെടുന്നത്. പിന്നെ ഒരു ലോങ് ട്രങ്ക് റീജിയൻ കാണുന്നുണ്ട്. ഇവിടെ റെസ്പിറേഷന് സഹായിക്കുന്നത് ഗിൽസ് ആണ്. നമ്മൾ പറഞ്ഞു മറൈൻ ഹാബിറ്ററ്റിൽ കാണപ്പെടുന്നവയാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ റെസ്പിറേഷൻ ത്രൂ ഗിൽസ്. പിന്നെ എക്സ്ക്രീഷന് സഹായിക്കുന്ന ഒരു സ്പെഷ്യൽ ഓർഗൻ കാണുന്നുണ്ട്, പ്രൊബോസിസ് ഗ്ലാൻഡ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഓർഗൻ ആണ് എന്തിനു സഹായിക്കുന്നത്, എക്സ്ക്രീഷന് സഹായിക്കുന്നത്. സെക്സസ് ആർ സെപ്പറേറ്റ്, മെയിൽ ആൻഡ് ഫീമെയിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്, മെയിൽ ഇൻഡിവിജ്വൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഫെർട്ടിലൈസേഷൻ ഈസ് എക്സ്റ്റേണൽ, പുറത്ത് വെച്ചാണ് മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് ഈസ് ഇൻഡയറക്റ്റ്, ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒന്നോ അതിൽ കൂടുതലോ ലാർവൽ സ്റ്റേജസ് കാണപ്പെടാം അല്ലെ ഡെവലപ്മെന്റിന്റെ സമയത്ത്. എക്സാമ്പിൾസ് ആണ് ബലാനോഗ്ലോസസും അതുപോലെ തന്നെ സൈക്കോഗ്ലോസസും. അപ്പോ നമ്മളിപ്പോ ഡിഫറെന്റ് ഫയലുകളെ കുറിച്ച് പറഞ്ഞു അല്ലെ. നോൺ കോർഡേറ്റ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരുന്ന ഡിഫറെന്റ് ഫയലുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കോർഡേറ്റയെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ബയോ അബൌട്ട് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട്സോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. Thank you.